ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു റിന്യൂസ് വേൾഡ്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് വടയാണ്. അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടല്ലോ ബേക്കറിയിൽ നിന്നൊക്കെ കോഴിവട. അപ്പോൾ ഇത് ഞാൻ ബീഫ് വെച്ചിട്ടാണ് ചെയ്യുന്നത് മാത്രം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ബീഫിൻ്റെ നല്ല പീസ് നോക്കിയിട്ട് ചെറുതാക്കി കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴുകിയെടുത്തതാണ്. അപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഇത് വേവാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇത് വേവാന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് സ്റ്റവിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റവ് ഓണാക്കി വെച്ചിട്ട് കുക്കർ സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഒരു 6 വിസിൽ വരട്ടെ. അപ്പോൾ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് അപ്പോഴേക്കും ഞാൻ സവാളൊക്കെ ചെറുതാക്കി നല്ല കനം കുറച്ചിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. നന്നായി കനം കുറച്ച് അരിഞ്ഞെടുക്കുക. പിന്നെ കറിവേപ്പില, പിന്നെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചതച്ചത്, അത് കുറച്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടോ. പിന്നെ കുരുമുളക്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ്. പിന്നെ നമുക്ക് വേണ്ടത് ഓയിലാണ്. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ സവാള ഒന്ന് നന്നായി നമുക്ക് മൂപ്പിച്ചെടുക്കണം. നന്നായി മൂപ്പിച്ചെടുക്കണം സവാള. അപ്പോൾ നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് മൈദയും വേണം കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ വെള്ളം കുഴച്ചിട്ട് കുഴച്ചിട്ട് ചപ്പാത്തി പോലെ പരത്തിയെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സവാള നന്നായി മൂപ്പിച്ചെടുക്കാം. ഞാൻ ചട്ടി വെച്ച് എടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ സവാള നന്നായി മൂത്ത് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് തോന്നെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. സവാള നന്നായി ഇട്ട് വരണം. ഇങ്ങനെ പൊരിച്ചെടുക്കുന്ന പോലെ എടുക്കണം. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മളുടെ സവാള നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ഇത് കൊടി മാറ്റാം. നമ്മൾക്ക് ഇതിൻ്റെ എണ്ണൊക്കെ വാർത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഞാൻ നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റിവെക്കാം. അപ്പോൾ നമ്മളുടെ കുക്കർ ഒരു 6 വിസിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ തീ കളഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ ഇറച്ചി ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് ഒന്ന് കറക്കിയെടുക്കാം. ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബീഫ്
മിക്സിയുടെ ചെറിയ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു വലിയത്തിൽ. അപ്പോൾ നമുക്കിത് പ്ലേറ്റിലേക്ക് എടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു ചെറിയ ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചത് നമുക്ക് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായി കൈവച്ചിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് ബീഫ് മസാല ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. അപ്പൊ നമ്മള് നേരത്തെ സവാള വഴറ്റിയെടുത്ത ആ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് നമ്മളുടെ ഇറച്ചി പൊരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഇതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുള്ളൂ. ഇത് നന്നായി വറുത്തെടുക്കും. അപ്പോൾ ഇതായിട്ടുണ്ട് നമുക്ക് കോരിമാറ്റാം. കറിവേപ്പില കോരിമാറ്റിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി എണ്ണ വേണമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ കൃഷി ചെയ്ത നന്നായി ഇളക്കി കൊടുക്കാം. ഇത് വേഗമാവും കേട്ടോ. എന്താ നമ്മൾ ഇങ്ങനെ ആക്കിയെടുത്ത കാരണം വേഗം വരുന്നത്. ഇത് നമുക്ക് സവാള ആക്കിയതുപോലെ നന്നായി പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പൊ അതുവരെ ഇങ്ങനെ ഇളക്കി വന്നു. ഇത് നമ്മളുടെ ഇറച്ചി നന്നായി മുരിഞ്ഞു വരട്ടെ. അപ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട മൈദ റെഡിയാക്കി എടുക്കാം. ഞാൻ മൈദ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾ എത്ര മൈദ എടുക്കുന്നെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തി കുഴച്ചെടുക്കുന്ന മാവ് പോലെ കുഴച്ചെടുക്കാം. അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മളുടെ ഇറച്ചി ഇവിടെ നന്നായി പൊരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിത് കോരിമാറ്റാം. അപ്പൊ ഇതിന്റെ എണ്ണ നന്നായി വാർത്തെടുത്തിട്ട് വേണം കോരിമാറ്റാൻ. അപ്പൊ ഇതെങ്ങനെ ചട്ടിലോടെ ജസ്റ്റ് ഇങ്ങനെ കുടിക്കൊടുക്കാം എണ്ണ പറഞ്ഞത്. അപ്പൊ ഞാൻ നമ്മളുടെ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് ചെറിയ ബൗള് ഒന്ന് പരത്തിയെടുക്കാം. ഇതിൻ്റെ വലിയൊരു ബൗൾ വലിയ ഊരുള്ള എടുത്തിട്ട് ഇത് പരത്തിയെടുക്കണം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വട്ടാക്കിയിട്ട് ചെറുതായി മുറിച്ചെടുക്കും. ഞാൻ ഈ ഒരു കണ്ടത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു തൂക്കുപാത്രത്തിന് മൂടി വെച്ചിട്ട് എന്തെങ്കിലും ഒരു മൂടി വെച്ചിട്ട് നമുക്കിങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഞാനിതാ അങ്ങനെ റൗണ്ടാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്ത് വന്നാണെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് പരത്തി കൊടുക്കാം. ഞാനിതുപോലെ ഒരു ഉരുളാണ് നേരത്തെ എടുത്തത് കേട്ടോ. ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മളുടെ ഇറച്ചി പൊരിച്ചതും പിന്നെ ഈ സവാള മുപ്പിച്ചെടുത്തതും വേപ്പിൻ്റെ ഇലയും കൂടി മിക്സ് ചെയ്യാം. ഞാനെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ പരത്തിയത് എടുക്കാം. ഇത് നമ്മൾക്ക്
ഇവർക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. അപ്പോൾ പരത്തിയെടുത്ത് നമുക്ക് കുറച്ച് കട്ടി ഉണ്ടെങ്കിൽ, നമ്മൾ അങ്ങനെ പരത്തിയെടുത്തിക്കുകയാണെങ്കിൽ കട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കണം, ഒന്നും കൂടി പരത്തിയെടുക്കണം, കനം കുറവാ പാടുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഇത് കുറച്ച്, അപ്പോൾ ഇത് ഇതിലേക്ക് നമുക്ക് പരത്തിയത് എടുത്തിട്ട് ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ ഒരു വശം മറ്റേ വശത്തേക്ക് ആക്കിയിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് അമർത്തി കൊടുത്തിട്ട് അങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. മടക്കിയിട്ട് ഞാനിങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്തത് എടുക്കാം, ഫില്ലിംഗ് നിറച്ച് കൊടുക്കാം. നമുക്ക് ഇരുവശം കൂടിയിട്ട് ഒരു വശം മറ്റേ വശത്തേക്ക് മടക്കി കൊടുത്തിട്ട് ഇതിൻ്റെ വശങ്ങളൊക്കെ ഒന്ന് ഒട്ടിച്ചിട്ട് നമ്മൾ ഈ തെറ്റത്ത് നിന്നിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കാം. ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് വരച്ചിട്ട് കൊടുക്കാം. ചുവപ്പ് കളറായാൽ നമുക്ക് കോരി മാറ്റാം കേട്ടോ. ഇപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോരി മാറ്റാം. ഞാൻ കോരിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്തോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ബീഫ് വട ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കൂലേ കോഴിവട, അപ്പോൾ അതേ ടേസ്റ്റാണ് കേട്ടോ. ഇത് ബീഫ് കൊണ്ടാണെന്ന് മാത്രം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ ബൈ.